ഓണത്തിനും വിഷുവിനും മറ്റും നാട്ടിലുള്ളവർക്ക് കേരളീയ വസ്ത്രങ്ങൾ ഓൺലൈൻ വഴി ബുക്ക് ചെയ്ത നൂറുകണക്കിന് പ്രവാസി മലയാളികൾ വെട്ടിലായി. പാലക്കാട് കേന്ദ്രമാക്കിയുള്ള മലബാർ ഷോപ്പിംഗ് എന്ന ഓൺലൈൻ വെബ്സൈറ്റാണ് 3 വർഷത്തിലേറെയായി നാട്ടുകാരെ പറ്റിക്കുന്നത്. ഇപ്പോൾ വെബ്സൈറ്റും പൂട്ടി തട്ടിപ്പ് സംഘം മുങ്ങി. ഏഷ്യാനെറ്റ് ന്യൂസ് പരമ്പരയിലേക്കാണ് ഇനി ആപ്പിലാകുന്നവർ. ഓണവും വിഷുവും ഇങ്ങെത്തിയാൽ നാട്ടുകാർക്കെല്ലാം കടകളിൽ കയറിയിറങ്ങി നല്ല വസ്ത്രങ്ങൾ വീട്ടുകാർക്കെല്ലാം വാങ്ങിക്കൊടുക്കാം. എന്നാൽ പ്രവാസി മലയാളികൾ ഓൺലൈൻ വെബ്സൈറ്റുകളിലാണ് കയറിയിറങ്ങുന്നത്. അങ്ങനെ മലയാളികളെ കൂട്ടത്തോടെ പറ്റിച്ച ഒരു വെബ്സൈറ്റിനെ ഇന്ന് പരിചയപ്പെടാം. പേര് മലബാർ ഷോപ്പിംഗ്. കസവ് സാരി സെറ്റുമുണ്ട്. കേരള തനിമ നിറഞ്ഞു നിൽക്കുന്ന ഫോട്ടോകൾ കണ്ടതോടെ മലയാളി ഈ കൂട്ടത്തോടെ ഓർഡർ കൊടുത്തു. ഓണത്തിന് മുമ്പ് ബുക്ക് ചെയ്ത് ഓണം കഴിഞ്ഞിട്ടും വിവരമൊന്നുമില്ലാതായതോടെ വെബ്സൈറ്റിൽ കൊടുത്ത നമ്പറിൽ വിളിച്ചു. ഓർഡർ അയച്ചതിന് ശേഷം പിന്നെ ഇവരുടെ ഒരു അനക്കവുമില്ലായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞിട്ടും ഒരു പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഇവരെ വിളിച്ചു. വിളിച്ചപ്പോൾ ഇവരുടെ നമ്പറൊന്നും നിലവിലില്ലാത്ത നമ്പറായിരുന്നു. അങ്ങനെ അയാൾക്കാണ് ഞാൻ പിന്നെ സൈബർ സെല്ലിന്റെ ഹെൽപ്പ് തേടി. പ്രശോഭിന് കിട്ടിയ ഹരി എന്നയാളുടെ നമ്പറിലേക്ക് കാസർഗോഡ് സ്വദേശിയായ ഇപ്പോൾ നെതർലൻഡ്സിൽ താമസിക്കുന്ന പ്രതി വിളിച്ചു. യാതൊരു വിധേനയും അവരെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. വെബ്സൈറ്റ് ചിലപ്പോൾ ഓൺ ആൻഡ് ഓഫ് ആയി, ഓൺലൈൻ വരുന്നു ഓഫ്ലൈൻ ആവുന്നു, നമ്പർ റീച്ചബിൾ അല്ല, എന്തൊക്കെയോ സംശയം തോന്നിയോണ്ട് ഞാൻ ഓൺലൈൻ കുറച്ച് റിസർച്ച് ചെയ്തപ്പോൾ എന്നെ പോലത്തെ 2-3 വേറെ വിക്ടിംസിനെ കണ്ടെത്താൻ പറ്റി. ഹരിയുടെ നമ്പറിൽ മുംബൈയിൽ താമസിക്കുന്ന വിനീതയെ വിളിച്ചു. ഓണത്തിന് മുമ്പ് ഞാനൊരു സെറ്റ് മുണ്ട് ഓർഡർ ചെയ്തിരുന്നു മലബാർ ഷോപ്പിംഗ് വഴി എന്റെ മമ്മിക്ക് വേണ്ടി. ഓണം കഴിഞ്ഞിട്ട് 1 മന്ത് ആയിട്ട് പോലും അത് അവർ അയച്ചു തന്നില്ല. അവർക്ക് ഇമെയിൽ അയച്ചു, അവരതിന് റിപ്ലൈ അയച്ചിട്ടില്ല. പിന്നെ അവരുടെ വെബ്സൈറ്റിലുള്ള ഒരു ഫോൺ നമ്പറിൽ ഞാൻ ഫോൺ ചെയ്യാൻ നോക്കിയിട്ട് ഇറ്റ്സ് ഔട്ട് ഓഫ് സർവീസ്. ബുക്ക് ചെയ്ത് കിട്ടാത്തവരെല്ലാം ഗൂഗിളിൽ കൂട്ടത്തോടെ റിവ്യൂ എഴുതി തുടങ്ങിയതോടെ വെബ്സൈറ്റ് തന്നെ അപ്രത്യക്ഷമായി. എന്നാൽ ഒരൊറ്റയാൾ മാത്രമാണ് പരാതി പറഞ്ഞതെന്നാണ് ഹരി എന്ന മലബാർ ഷോപ്പിംഗ് വെബ്സൈറ്റുകാരന്റെ നിലപാട്. അതായത് ഒറ്റ കസ്റ്റമറിന്റെ പെൻഡിംഗ് ഇല്ല, കാരണം ആ സമയത്തൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല. 2019 വരെ 101% പക്കയായിട്ട് പോയിട്ടുണ്ട്. 2020 ഓർഡേഴ്സേ ഇല്ല, എന്നിട്ട് ഓർഡർ ചെയ്യാനുള്ള പ്രൊവിഷൻ തന്നെ ഒഴിവാക്കിയിട്ടേ ചെയ്ത്. നിങ്ങൾ ആകെ 3 പേരെ മാത്രമാണ് പറ്റിച്ചത് അല്ലെ? അയ്യോ, 3 പേരെ പറ്റിച്ചു എന്ന് പറയാം സാർ. കാരണം അത് തട്ടിപ്പിനിരയായവരിൽ ഏറെയും പ്രവാസി മലയാളികളായതുകൊണ്ട് തന്നെ പലരും പോലീസിൽ പരാതി നൽകാനും തയ്യാറാകുന്നില്ല എന്നതാണ് വാസ്തവം. തിരുവനന്തപുരത്ത് നിന്ന് TV പ്രസാദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.